ലോകകപ്പിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണുള്ളത്. ആവേശകരമായിട്ടുള്ള മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരെ ബംഗ്ലാദേശിന് 365 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ മത്സരം, ഒപ്പം തന്നെ പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം, ഇതിന്റെ എല്ലാ വിശദാംശങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ. ഉണ്ണി, ആവേശകരമായിട്ടുള്ള മത്സരങ്ങളാണ് ഇന്ന് രണ്ട് മത്സരങ്ങൾ നമ്മൾ കണ്ടത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ ആദ്യ മത്സരം നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും ബംഗ്ലാദേശും തമ്മിലായിരുന്നു. ബംഗ്ലാദേശിന് 137 റൺസിന് ഇംഗ്ലണ്ട് തകർത്തിരിക്കുന്നു. ഇംഗ്ലണ്ട് ആദ്യത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിക്കാൻ കഴിഞ്ഞിരുന്ന രണ്ടാം മത്സരം ഇന്ന് ബംഗ്ലാദേശുമായിട്ട് നടക്കുന്നു. ബംഗ്ലാദേശിനെ 137 റൺസിന് ഇംഗ്ലണ്ട് തകർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ആദ്യത്തെ ജയം, അതായത് 2021 ലോകകപ്പിലെ ആദ്യ ജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുന്നു. ഇംഗ്ലണ്ട് വരുത്തിയ 365 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് 48.2 ഓവറിൽ 227 റൺസിന് എല്ലാവരും പുറത്താകുകയായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ലിട്ടൻ ദാസും അതോടൊപ്പം തന്നെ മുഷ്ഫിക്കർ റഹീമും മാത്രമാണ് ഈ വിജയലക്ഷ്യത്തിലേക്ക് പൊരുതിയെങ്കിലും നോക്കിയത്. ബാക്കി എല്ലാവരും വളരെ നിസ്സഹരായി തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 66 പന്തിൽ 2 6 7 4 അടക്കം 76 റൺസ് ഉൾപ്പെടെ ലിട്ടൻ ദാസ് പ്രധാനപ്പെട്ട ഒരു ഭേദപ്പെട്ട ഒരു സ്കോർ കണ്ടെത്തിയെന്നതാണ് ബംഗ്ലാദേശ് നിരയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതോടൊപ്പം തന്നെ മുഷ്ഫിക്കർ 4 ബൗണ്ടറി അടക്കം 51 റൺസ് എടുത്തു. 64 പന്തുകളാണ് അദ്ദേഹം നേരിട്ടത്. അതോടൊപ്പം തന്നെ 43 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തിയ റീസ് ടോപ്ലിയാണ് ബംഗ്ലാദേശിനെ തകർത്തത്. ആ രീതിയിൽ വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു ബംഗ്ലാദേശും ഇംഗ്ലണ്ടും തമ്മിലുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇത് പറയുമ്പോൾ ഡേവിഡ് മലാന്റെ പ്രകടന മികവാണ്. അദ്ദേഹത്തിന്റെ സെഞ്ചുറി മികവിലാണ് കൂറ്റൻ സ്കോറിലേക്ക് ഇംഗ്ലണ്ട് എത്തിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറുവശത്ത് മറ്റൊരു മത്സരം, അതായത് ഏറ്റവും വളരെ ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ്. ശ്രീലങ്കയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും തമ്മിലുള്ള ആ മത്സരത്തിൽ ശ്രീലങ്ക 344 റൺസാണ് എടുത്തത്. അതോടൊപ്പം തന്നെ ശ്രീലങ്കയെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോൾ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ വലിയൊരു ഭേദപ്പെട്ടൊരു പ്രകടനം ടീമിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ടിരിക്കുന്നത്. 11 സംഘ അർദ്ധ സെഞ്ചുറി തികച്ചു ഈ മത്സരത്തിൽ. അതോടൊപ്പം തന്നെ കുസൽ മെൻഡീസും സമർ വിക്രമ, ഇവർ രണ്ടുപേരും സെഞ്ചുറി തയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഈ രണ്ടുപേരുടെ സെഞ്ചുറി മികവിലാണ് കൂറ്റൻ സ്കോറിലേക്ക് ശ്രീലങ്ക എത്തിയത്. അതേസമയം തന്നെ പാകിസ്ഥാൻ നിലവിൽ 79 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ തന്നെയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ അബ്ദുള്ള ഷാഫിക്കും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിസ്വാനുമാണ്. ഇവർ രണ്ടുപേരുമാണ് ടീമിലുള്ളത്. മുഹമ്മദ് റിസ്വാനൊക്കെ മികച്ച ഫോമിൽ തന്നെയാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയൊരു മത്സരം, നല്ലൊരു മത്സരത്തിലേക്ക് തന്നെയാണ് ശ്രീലങ്ക പാകിസ്ഥാൻ ആ മത്സരം മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ കളിയിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ 79 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ. ആവേശകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ലോകകപ്പ് മത്സരങ്ങൾ. എല്ലാ മത്സരങ്ങളും തന്നെ മികച്ച ഒരു സ്കോർ ആദ്യം ബാറ്റ് ചെയ്ത ടീം നേടുന്ന ഒരു കാഴ്ച കണ്ടു. അതിലൊരു അപവാദം എന്ന് പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം മാത്രമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ നടക്കുന്ന പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം അതിൻ്റെ ആവേശത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് വിവരങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണനാണ്. ഇനി ലോകകപ്പിലെ പോയിന്റ് നില പരിശോധിക്കാം.